തലശ്ശേരി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടി LDF. UDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെ ചരിത്രത്തിൽ ആദ്യമായി തലശ്ശേരി നഗരസഭയിൽ BJP പ്രതിപക്ഷമായി. മുന്നണികൾ ഒരുപോലെ അവകാശവാദം മുഴക്കിയെങ്കിലും തലശ്ശേരി നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF തന്നെ വിജയക്കൊടി പാറിച്ചു. കഴിഞ്ഞ തവണ 35 സീറ്റാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 37 സീറ്റായി. മമ്പള്ളിക്കുന്ന് വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു ആദ്യ വിജയം. മുസ്ലിം ലീഗിന്റെ കുത്തക തകർത്ത് സെയ്താർപള്ളി വാർഡ് പിടിച്ചെടുത്തത് LDFന് നേട്ടമായി. LDF ചരിത്ര വിജയമാണ് നേടിയതെന്ന് CPM തലശ്ശേരി ഏരിയ സെക്രട്ടറി MC പവിത്രൻ പറഞ്ഞു. നഗരസഭയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയമാണ് ആവർത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം അണിനിരന്നിരിക്കുന്നത്. UDFന്റെ കുത്തക സീറ്റുകൾ പലതും പിടിച്ചെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം തലശ്ശേരിയിലെ പൈതൃക നഗരിയിൽ ആവർത്തിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടൊപ്പം കേരള ജനങ്ങൾ അണിനിരന്നിരിക്കുന്നത് പോലെ തലശ്ശേരിയിലെ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം കൂടുതലായി അണിനിരന്നതിന്റെ വിജയപ്രഖ്യാപനമാണ് തലശ്ശേരിയിലെ ഈ വിധിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വീണ്ടും വിജയതിലകം അണിയിച്ചിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആയിരം ആയിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതേസമയം BJPയും കരുത്തുറ്റ മുന്നേറ്റമാണ് നടത്തിയത്. കഴിഞ്ഞ തവണ 5 സീറ്റുണ്ടായിരുന്ന സ്ഥാനത്ത് 8 സീറ്റ് നേടി പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ചരിത്രത്തിൽ ആദ്യമായാണ് നഗരസഭയിലെ പ്രതിപക്ഷ സ്ഥാനം BJPക്ക് ലഭിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് മഞ്ഞോടി വാർഡും മുസ്ലിം ലീഗിൽ നിന്ന് ചേറ്റംകുന്ന് വാർഡുമാണ് NDA സ്വന്തമാക്കിയത്. കഴിഞ്ഞ തവണ 2 സീറ്റുണ്ടായിരുന്ന വെൽഫെയർ പാർട്ടി ഇത്തവണ UDFനൊപ്പം ചേർന്ന് മത്സരിച്ചെങ്കിലും ഒരു സീറ്റും നേടാനായില്ല. ഗ്രാമിക ന്യൂസ് തലശ്ശേരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.